എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പിഎസ്സിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 29 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും വീഡിയോ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിൻ്റെയൊക്കെ ഓരോ വീഡിയോൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ പോൾ രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 2 വീഡിയോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതിനാന്ന് വെച്ചാൽ ന്യൂ പാറ്റേൺ, അതായത് ഇപ്പോൾ പുതിയ സിലബസ് അനുസരിച്ചുള്ള 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷോർട്ട് കട്ട് കീ ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻറ്റ് ഇൻ വേർഡ് പ്രോസസ്സിംഗ് ഈസ് Ctrl+N. Ctrl+N എന്നുള്ളതാണ് ഒരു പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. Ctrl+O എന്നുള്ള ഷോർട്ട് കട്ട് കീ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+O എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഓൾസോ കോൾഡ് ആസ് വോളറ്റൈൽ മെമ്മറി. റാമിനെയാണ് നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്നും വിളിക്കുന്നത്. റാമിൻ്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റോമിൻ്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറിയാണ്. റാമും റോമും പ്രൈമറി മെമ്മറിയാണ്. അപ്പോൾ വോളറ്റൈൽ മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കമ്പ്യൂട്ടറിൽ പവർ സപ്ലൈ ഇല്ലാത്തപ്പം, അതായത് പവർ സപ്ലൈ എപ്പം നഷ്ടപ്പെടുന്നോ ആ സമയത്ത് ആ ഒരു മെമ്മറിയിലുള്ള ഡാറ്റ ലോസ് ആവും. അതിനെയാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. റാമാണ് വോളറ്റൈൽ മെമ്മറി, റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടാബ് സ്റ്റോപ്സ് മൂവ് ഡാഷ് സ്പേസ് ബൈ ഡിഫോൾട്ട്. 0.5" സ്പേസ് ഡിഫോൾട്ടായിട്ടാണ് വരുന്നത്. ടു സെറ്റ് ദ ഡോക്യുമെൻറ്റ്സ് മാർജിൻ ഇൻഡൻസ് ആൻഡ് ടാബ്സ് ഡാഷ് ബാർ ഈസ് യൂസ്ഡ്. റൂളർ, അതായത് റൂളർ ബാറാണ് നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ മാർജിനും ഇൻഡൻസും ടാബ്സും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഡാഷ് ഹെൽപ്സ് ടു റിഡ്യൂസ് ദ നമ്പർ ഓഫ് പേജസ്. ഷ്രിങ്ക് ടു ഫിറ്റ് എന്നുള്ള ഫീച്ചറാണ് നമുക്ക് നമ്പർ ഓഫ് പേജസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് പേജസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അടുത്ത നെക്സ്റ്റ് പേജിലേക്ക് 3 വേർഡ്സ് മാത്രം വന്നു. അപ്പോൾ ആ ഒരു 3 വേർഡ്സും നമ്മളിപ്പം നേരത്തെ ടൈപ്പ് ചെയ്ത ആ പേജിലേക്ക് ഉൾക്കൊള്ളിക്കണമെങ്കിൽ ഏത് ഫീച്ചറാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഷ്രിങ്ക് ടു ഫിറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ടു സെൻറ്റർ എ പാരഗ്രാഫ് യൂസ് Ctrl+E. Ctrl+E ആണ് ഒരു പാരഗ്രാഫിന് സെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഹൗ മെനി ബേസിക് ടൈപ്സ് ഓഫ് ടാബ് സ്റ്റോപ്സ് ആർ ദർ. 5 ടൈപ്പ് ടാബ് സ്റ്റോപ്സ് ആണ് നമുക്ക് ഉള്ളത്. ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ന്യൂ ടെക്സ്റ്റ് ഫോർ ദ എക്സിസ്റ്റിംഗ്, അതായത് പുതിയ ടെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, റീപ്ലേസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് റീപ്ലേസ് എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ളതിനെ റീപ്ലേസ് ചെയ്ത് പുതിയ ടെക്സ്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ. ദ ഷോർട്ട് കട്ട് കീ ഫോർ ബിഗിനിങ് ഓഫ് എ ഡോക്യുമെൻറ്റ് Ctrl+Home. Ctrl+Home എന്നുള്ളതാണ് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ബിഗിനിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ. ടു എംഫസിസ് എ ലെറ്റർ യൂസ് ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻ ഓൾ ഓഫ് ദി എബോവ്. ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. അതായത് ഒരു ലെറ്ററിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾഡ് ചെയ്യാം, അതിന് ഇറ്റാലിസൈസ് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. പ്രസ്സിംഗ് Shift+Tab ഇൻ എ ടേബിൾ കോസസ് കഴ്സർ ടു മൂവ് ടു ദ പ്രിസീഡിംഗ് സെൽ. അതായത് Shift+Tab ഇൻ എ ടേബിൾ എന്ന് പറയുന്നത് ആ ഒരു പ്രിസീഡിംഗ് സെല്ലിലേക്ക് മൂവ് ചെയ്യും. കഴ്സർ പ്രിസീഡിംഗ് സെല്ലിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് Shift+Tab എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുന്നത്. ടു സെലക്ട് ഫ്രം ദ ഇൻസേർഷൻ പോയിൻറ്റ് ടു ദ സെയിം പൊസിഷൻ ഇൻ ദ പ്രീവിയസ് ലൈൻ Shift+Up arrow. അതായത് ടു സെലക്ട് ഫ്രം ദ ഇൻസേർഷൻ പോയിൻറ്റ് ടു ദ സെയിം പൊസിഷൻ ഇൻ ദ പ്രീവിയസ് ലൈൻ Shift+Up arrow. അസംബ്ലി ലാംഗ്വേജ് ഈസ് ഓൾസോ നോൺ ആസ് ലോ ലെവൽ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് എന്നും അറിയപ്പെടുന്നു. എൻവലപ്സ് ആൻഡ് ലേബൽസ് ആർ ഇൻ ടൂൾസ് മെനു. അതായത് എൻവലപ്സും ലേബൽസും ടൂൾസ് മെനുവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സെക്ഷൻ ബ്രേക്ക്. പ്രീവിയസ് ആണ് ഒരു സെക്ഷൻ ബ്രേക്ക് അല്ലാത്തത്. അപ്പോൾ സെക്ഷൻ ബ്രേക്സ് ഏതൊക്കെയാണ്? ഓഡ് പേജ് ഓർ ഈവൻ പേജ്, കണ്ടിന്യൂസ്, നെക്സ്റ്റ് പേജ്. പേപ്പർ ടേബിൾ ഈസ് ഓൾസോ കോൾഡ് പേപ്പർ റെസ്റ്റ് പ്ലേസ്. ഡാഷ് കീ ഈസ് നോൺ ആസ് മാസ്റ്റർ കീ ഇൻ ടൈപ്പ് റൈറ്റർ. അതായത് ടൈപ്പ് റൈറ്ററിലെ മാസ്റ്റർ കീ എന്നറിയപ്പെടുന്നത് എൻ ആണ്. ദ സിസ്റ്റം ഓഫ് ടൈപ്പിംഗ് without looking to the keyboard is known as touch system. The paper which is used for taking carbon copies are manifold. Thumb wheels are also known as platen knobs. Thumb wheels are platen knobs ennu arayappedarundu. Excess of oil in the way road channel causes dash movement, sluggish movement. Adayathu excess of oil എന്ന് പറയുന്നത് സ്ലഗിഷ് മൂവ്മെൻറ്റിന് കാരണമാണ്. ടു പ്രൊട്ടക്റ്റ് എ സിലിണ്ടർ എ ഡാഷ് ഷുഡ് ഓൾവേസ് ബി യൂസ്ഡ്, ബാക്കിംഗ് ഷീറ്റ്. അതായത് ഒരു സിലിണ്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ് ബാക്കിംഗ് ഷീറ്റ്. അതായത് നമുക്കറിയാം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ ഒരു പേപ്പർ മതി, പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു ടൈപ്പ് ചെയ്യുന്ന പേപ്പറിന് പുറമെ ഒരു പേപ്പർ കൂടി എക്സ്ട്രാ വെച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ സിലിണ്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിഫോർ കോമ ഡാഷ് സ്പേസ് ഷുഡ് ബി ലെഫ്റ്റ്. No space should be left. Dash are used to type on postcards. Card holders are. Card holders are. Postcards type ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. The shape of segment is semicircular. അതായത് സെഗ്മെൻറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സെമി സർക്കുലാർ ആണ്. The alphabet O is used for 0 in dash type keyboard. ഐഡിയൽ ടൈപ്പ് കീബോർഡിലാണ് ആൽഫബറ്റ് ഒ ഈസ് യൂസ്ഡ് ഫോർ 0. വൈൽ ടൈപ്പിംഗ് എ ബിസിനസ് ലെറ്റർ സ്റ്റെറ്റ് മീൻസ് ഇഗ്നോർ കറക്ഷൻ. അതായത് ഒരു ബിസിനസ് ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ സ്റ്റെറ്റ് എന്ന് പറയുന്നത് ഇഗ്നോർ കറക്ഷനാണ്. മെയിൻ സ്പ്രിംഗ് ടെൻഷൻ ഈസ് ഓൾസോ നോൺ ആസ് ക്യാരേജ് ടെൻഷൻ. മെയിൻ സ്പ്രിംഗ് ടെൻഷൻ എന്നറിയപ്പെടുന്നത് ക്യാരേജ് ടെൻഷനാണ്. റിമാൻഡ് പൊസിഷൻ ഇൻഡിക്കേറ്റർ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഇൻ ഡാഷ് വേസ്, 3 വേസ് ആണ്. അതായത് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എത്ര വേസിലാണുള്ളതെന്ന് ചോദിച്ചാൽ 3 ആണ്. ഈ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ റിബണിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കറിയാം ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു റിബണിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കറിയാം ഈ ഒരു റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിൽ വൈറ്റ് എന്നുള്ള ഒരു പൊസിഷൻ ഉണ്ട്. വൈറ്റ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ റിബണിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അത് സ്റ്റെൻസിൽ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊസിഷനാണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ക്വിസും കൂടി അറ്റൻഡ് ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.